സിദ്ധീസ് ഹോം ട്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിങ് ആക്ടിവിറ്റിയെ പറ്റിയാണ് അതായത് കുറെ കുട്ടികൾക്ക് ഇപ്പോൾ ഒന്നിലും രണ്ടിലും മൂന്നിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചില വാക്കുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ദിവസവും ചെയ്യാൻ കഴിയുന്ന ഒരു റീഡിംഗ് ആക്ടിവിറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മിക്കവാറും ഈ വീഡിയോസ് കാണുന്നത് പാരൻസ് ആവാം ഇനി കുട്ടികളാണ് കാണുന്നതെങ്കിൽ അവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റും ആണെങ്കിൽ ഇത് നോക്കിയിട്ട് ഈ വീഡിയോ കണ്ട് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ട എന്ന് നോക്കിയിട്ട് കുട്ടികൾക്കത് കൊടുക്കേണ്ടതാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലെ വാക്കുകൾ നമുക്ക് എങ്ങനെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ സാധിക്കും അതിന് മുൻപേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് എ ബി സി ഡി അതൊക്കെ അറിയാവുന്ന കുട്ടികൾക്കുള്ളതാണ് ഓക്കെ ഏറ്റവും ആദ്യം കുട്ടികളത് പഠിപ്പിക്കുക അതിനുശേഷം നമ്മൾ വാക്കുകൾ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഏറ്റവും മുൻപേ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണിത് ഇത് ചെയ്ത് നോക്കുക ഓക്കെ ഇവിടെ ഞാൻ കുറച്ച് എന്താണ് രണ്ട് അക്ഷരങ്ങൾ ചേർത്തിട്ട് ഉള്ള ഒരു എഴുതിയിട്ടുള്ളത് ഇതാ വേണം ആദ്യം വായിക്കാൻ പഠിപ്പിക്കാൻ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ഷുവറാണ് ഈ വാക്കുകൾ കുട്ടികൾ വായിക്കാൻ പഠിച്ചാൽ ഉറപ്പായിട്ടും വലിയ വലിയ വാക്കുകൾ അറ്റ്ലീസ്റ്റ് വായിക്കാൻ ശ്രമിക്കാനെങ്കിലും കുട്ടികൾക്ക് ഒരു ഒരു ധൈര്യം ഉണ്ടാവും വായിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം ഞാനിത് വായിച്ചു തരാം ഓക്കെ എസ് ഡബ്ല്യു എസ് ഡബ്ല്യു എന്നുള്ള വാക്ക് ആ ഒരു സംഭവം വായിക്കുന്നത് സ്വ എന്നാണ് വായിക്കേണ്ട ആ ആണ് പറയുന്നത് സ്വ എന്ന് വേണം വായിക്കാൻ സ്വ ഇതെന്താണ് എസും പിയും കൂടെ ചേരുമ്പോൾ എസും പിയും കൂടെ ചേരുമ്പോൾ നമ്മൾ ഒരു വാക്കിൽ വായിക്കേണ്ടത് ആ വേർഡിൽ വായിക്കേണ്ടത് സ്പ എന്നാണ് സ്പോ സ്വ സ്പസും എമ്മും കൂടെ വരുമ്പോൾ എസും എമ്മും കൂടെ വരുമ്പോൾ സ്മ സ്ക് സ്ക് അപ്പോൾ ഈ എസും കെയും കൂടെ വരുമ്പോഴും സ്ക് തന്നെയാണ് എസും സിയും കൂടെ ചേർത്ത് വരുമ്പോഴും സ്ക് തന്നെയാണ് അടുത്ത് എസും എന്നും ചേർന്ന് വരുമ്പോൾ സ്ന എസും ടിയും ചേർന്ന് വരുമ്പോൾ സ്റ്റ സ്റ്റുഡന്റ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റോക്കെ അപ്പോൾ ഒന്നും കൂടെ പറയാം സ്വ സ്പ സ്മ സ്ക് സ്ക്ന സ്കെ ഏറ്റവും ആദ്യത്തെ മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ ഇതിലേക്ക് പോവാം എ ഐ എ ഐ ഇ എ ഇങ്ങനത്തെ ആണ് അടുത്തടുത്ത് വരുന്നത് എങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ ആളുടെ ഉച്ചാരണം വേണം ആദ്യത്തെ ആളെ നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അത് വേണം അതിന് ഫുൾ ഉപയോഗിക്കാൻ അതായത് എ ഐ ആണെങ്കിൽ എ എന്ന് പറയും അപ്പോൾ ആ വാക്കിനുള്ളിൽ എ ഐന്ന് എങ്ങനെ അങ്ങനെ എന്തെങ്കിലും കണ്ടുവെങ്കിൽ എന്ന് തന്നെ വായിക്കും അടുത്ത് ഇതാണെങ്കിൽ ഇ എന്ന് വായിക്കും രണ്ട് ഇ വന്നാൽ എന്ന് വായിക്കും ഒ എ വന്നാൽ ഒ എ ആണ് ആ വാക്കിനുള്ളിൽ വരുന്നതെങ്കിൽ ഒന്നേ വായിക്കത്തുള്ളൂ എ നമ്മൾ അവിടെ പറയത്തില്ല അപ്പോ ഒ അപ്പൊ എങ്ങനെയാണ് എ ഇ ഇ ഒക്കെ അടുത്തത് ഒയും യുവും ചേർന്ന് വരുമ്പോൾ ഒ ഒ ഡബ്ല്യൂം ചേർന്ന് വരുമ്പോൾ ഔ ഒ വൈയും ചേർന്ന് ആണ് വരുന്നതെങ്കിൽ ഓയി യും ഐയുമാണെങ്കിൽ ഒയി രണ്ടിനും ഏകദേശം ഒരേ ആണ് ഓക്കെ അപ്പോൾ ഒയും യു കൂടെ ചേരുമ്പോൾ ഒ ഒയും ഡബ്ല്യൂം കൂടെ ചേരുമ്പോൾ ഔ കൌ എന്നൊക്കെ പറയില്ല സി ഒ ഡബ്ല്യു കൌ അപ്പോൾ അവിടെയും ഒ ഉണ്ട് അപ്പോൾ ഔ എന്ന് ആണ് നമ്മൾ പ്രൊണൗസേഷൻ നമ്മൾ പറയുക ഒ വയ്യാമ്പോ ഒും ഒയി തന്നെയാണ് ഓക്കെ അടുത്തത് സി ഹെച്ച് സി ഹെച്ച് വന്നാൽ ഓക്കെ ഡബ്ല്യു എച്ച് വന്നാൽ എന്താണ് വ അതായത് വാട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം തുടങ്ങുന്ന എങ്ങനെയാണ് വ എന്നുവെച്ചിട്ടാണ് വാട്ട് എ വരുമ്പോഴാണ് വ എന്നാവുന്നത് വ ആണ് ഓക്കെ ഓക്കെ ഇതെന്താണ് ഫ ആണ് എന്ന് പറഞ്ഞാൽ ഫോൺ ഫോണിന്റെ സ്പെല്ലിംഗ് എന്ന പി എച്ച് ഒ എൻ ഇ ഫോൺ അപ്പോ ഫ ആണ് ഈ വാക്ക് ഓക്കെ ഫ അടുത്ത എന്താണ് ഷ എന്താണ് ഷ ഷിന്നൊക്കെ പറയല്ലേ എസ് എച്ചിൻ്റെ കൂടെ ഒരു ഈ കൂടെ വരുമ്പോഴാണ് ഷി എന്ന് വായിക്കുക അപ്പൊ ഇത് മാത്രമായ ഷ ആ ഒരു വാക്ക് ആ ഒരു സൗണ്ട് ഷ ആണ് അടുത്തത് ടി എച്ച് ടി എച്ച് വന്നാൽ ത ഓക്കെ ത അല്ലെങ്കിൽ ദ ഓക്കെ അടുത്തത് ബി ബും എല്ലും വരികയാണെങ്കിൽ ബ്ല എന്താണ് ബ്ലപ്പോ ബ്ലാക്ക് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ബി എല് വരുമ്പോൾ ബ്ലേ എ സി കെയും കൂടെ വരുമ്പോൾ ബ്ലാക്ക് ഓക്കെ അങ്ങനെയാണ് വായിക്കുന്ന രീതിയാണ് പറയുന്നത് ബ്ല അടുത്തത് വന്ന് വന്നിട്ട് എന്താണ് ക്ല ക്ല ക്ലോക്ക് പറയലേ ക്ല അടുത്തത് ഫ്ല എന്താണ് ഫ്ല ഫ്ലേ എന്ന് പറയുമ്പോൾ ഫ്ലൈ ഓർക്കുന്നുണ്ടല്ലോ ഫ്ലൈ അപ്പോൾ ഫ്ലേ വന്നു വൈകും കൂടെ വന്നപ്പോൾ ഫ്ലൈ ആയി അടുത്തത് പ്ല എന്താണ് അടുത്തത് അപ്പോൾ ഇതെന്താണ് ച് വ ഫ ത് ഇനി അടുത്തത് ബി യും ആറും കൂടെ വരുമ്പോൾ ബ്ര യും ആറും കൂടെ വരുമ്പോൾ ബ്ര യും ആറും കൂടെ വരുമ്പോൾ ക്ര ക്ര ക്രോ ക്രോ അപ്പോൾ ക്ര ആണ് ആദ്യം വന്നപ്പോൾ സിആർഒ ഡബ്ല്യു ആണ് അപ്പോൾ ഇവിടെ സിആർ ഇപ്പോൾ ക്ര അടുത്ത് ഡിആർ വരുമ്പോൾ ഡി ആറ് വരുമ്പോൾ ഡ്രൈവർ ഓക്കെ ഡ്ര അടുത്ത് ഫ്രണ്ട് ഫ്രൈ അതിൽ വൈ വന്നപ്പോഴാണ് എഫ് ആർ വൈ വന്നപ്പോഴാണ് ഫ്രൈ എന്ന് വായിക്കുക ഇപ്പോൾ ഫ്ര അടുത്തത് എന്താണ് ഗ്ര എന്താണ് ഗ്രോ ഗ്രോ അപ്പോൾ ഗ്ര അടുത്ത് പിയും ആറും കൂടെ വരുമ്പോൾ പ്ര എന്താണ് പ്രോഗ്രാം അപ്പോൾ അതിന് പ്ര ഒ വരുമ്പോൾ പ്രോ എന്ന് വരും അപ്പൊ ഇത് പ്ര ഓക്കെ അടുത്ത നോക്കാം രണ്ട് എസ് ആണ് വരുന്നതെങ്കിൽ എന്താണ് രണ്ട് എസ് ആണ് വരുന്നതെങ്കിൽ ഓക്കെ വിസ് എന്ന് തന്നെയാണ് രണ്ട് ആണെങ്കിൽ ഇൽ എന്താണ് ഇൽ അടുത്തത് രണ്ട് ഓ ആണെങ്കിൽ ഇപ്പോൾ ഗൂസ് ഗൂസ് എന്ന് നമ്മൾ പറയാറുണ്ട് ജി ഒ ഒ എസ് ഇ ആണ് അപ്പോൾ ജി ഒ ഒ എസ് ഇ വരും അപ്പോൾ ഗൂസ് എന്ന് വായിക്കും അതായത് രണ്ട് ഓ വരികയാണെങ്കിൽ ഊ ഊന്നായിരിക്കും വായിക്കേണ്ടത് അടുത്ത് രണ്ട് ഇ വരികയാണെങ്കിൽ ഈന്നാണ് വായിക്കേണ്ടത് ഓക്കെ രണ്ട് ഓ വരുമ്പോൾ ഓ നല്ല വായിക്കേണ്ടത് ഊ ഊന്നാണ് വായിക്കേണ്ടത് രണ്ട് ഇ വരുമ്പോൾ ഈന്ന് വേണം വായിക്കാൻ അടുത്തത് എൽ വൈ എൽ വൈ ലി എന്താണ് അല്ലാതെ ലൈ അല്ല ലീ എന്ന് വേണം വായിക്കാൻ ലീ ഓക്കെ അടുത്തത് ക്യൂ യു ക്യു യു ക്വ എന്താണ് ക്വ ക്വ എന്നാണ് വായിക്കുന്നത് ഇപ്പൊ ക്വസ്ൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ ക്വ ഇതെന്താണ് ഷെൻ എന്താണ് ടി ഐ ഒ എൻ കുട്ടികളാണെങ്കിൽ ടയോൺ എന്നൊക്കെ വായിച്ചെന്ന് വരും ടിയോൺ എന്നൊക്കെ വായിക്കും അങ്ങനെയല്ല ഷെൻ ആണെന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ ഷെൻ ഇതെന്താണ് ഐ എൻ ജി വന്നാൽ ഐ എൻ ജി വന്നാൽ ഇങ് എന്താണ് ഇങ് ഇങ് എന്ന് വായിക്കുക ഓക്കെ കൊ ഷ ഇതെന്താണ് ഇക്കെ അടുത്തതെന്താണ് എന്നും ഡിയും അടുത്തടുത്ത് വരികയാണെങ്കിൽ എന്താണ് എന്നും ഡിയും അടുത്തടുത്ത് വരികയാണെങ്കിൽ ഇണ്ട് എന്താണ് ഇണ്ട് അടുത്തത് എന്നും ടിയുമാണ് അടുത്തടുത്ത് വരുന്നതെങ്കിൽ ഇൻഡ് ആ ഒരു ടീഡൊരുത് ലാസ്റ്റ് വരും ഇൻഡ് എന്താണ് ഇൻഡ് അടുത്ത് പിയും ടീയുമാണ് അടുത്തടുത്ത് വരുന്നതെങ്കിൽ ഓക്കെ ആ ഒരു പീടെ ഒരു ഇപ്പൊ കെപ്റ്റ് എന്ന് പറയത്തില്ലേ കെപ്റ്റ് അപ്പോൾ ആ ലാസ്റ്റ് വരുന്നത് കെ ഇ പി ടി ആണ് അപ്പൊ ആ പി ടി അടുത്തെടുത്ത് വരുമ്പോ എന്താണ് പിയും ടീയും അടുത്തടുത്ത് വരുമ്പോൾ വരുമ്പോ എന്ന് വായിക്കും ഇപ്റ്റ് ഓക്കെ അടുത്ത ഇത് എന്താണ് എന്നും സി എച്ചും എന്നും സി എച്ചും എന്നും സി എച്ചും എന്ന് നമുക്കറിയാം സി എച്ച് എന്ന് പറഞ്ഞാൽ ച ആണ് ആണല്ലോ സി എച്ച് നമ്മളിപ്പോഴായിട്ടോ പറഞ്ഞതേ ഉള്ളൂ സി എച്ച് എന്ന് പറഞ്ഞാൽ ചാണ് അപ്പൊ എന്നും കൂടെ വരുമ്പോൾ ആ എന്നിന്റെയും കൂടെ ഒരു എഫക്റ്റ് വരും ഇഞ്ച് എന്താണ് ഇഞ്ച് അപ്പോ ഇൻഡ് ഇൻഡ് ഇഞ്ച് ഇഞ്ച് ഇപ്പൊ ബെഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ബി ഇ എൻ സി എച്ച് ബെഞ്ച് ഓക്കെ എന്ന് പറയുമ്പോൾ ഐ എൻ സി എച്ച് ഇവിടെ ഇഞ്ച് ഇഞ്ച് ഓക്കെ അടുത്ത് സിയും കെയും ആണ് വരുന്നതെങ്കിൽ ഇതാണ് സിയും കെയും ആണ് വരുന്നതെങ്കിൽ ഇക്ക് എന്താണ് ക ക എന്ന് പറയുമ്പോൾ ക അങ്ങനെ അതായത് ബ്ലാക്ക് ബ്ലാക്ക് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ബി എൽ എ സി കെ ആണ് ബി എൽ എ ഇവിടെ ഫ്രണ്ടിൽ ബി എൽ എ സി കെ അപ്പോൾ ക എന്നാണ് അപ്പോൾ സിയും കെയും അടുത്തടുത്ത് വരുമ്പോൾ ക ആ ഈ ഒരു എഫക്റ്റ് തന്നെ വരുന്നത് കെയുടെ ഒരു എഫക്റ്റ് തന്നെയാണ് ക എന്നാണ് വായിക്കുക ഓക്കെ നമുക്കിതൊന്നും കൂടെ പറഞ്ഞു നോക്കാം ഇത് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക ഫസ്റ്റ് ഇതൊന്ന് കുട്ടികൾക്ക് ഒരിടത്ത് എഴുതിയിട്ട് കൊടുക്കുക ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കുക എന്നും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക ഇത് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഒരു ഗെയിം പോലെ തോന്നും അപ്പോൾ ഇതെന്നും വായിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടും ആ ഒരു വാക്ക് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്ന് അതിനുശേഷം ഒരു സെൻറ്റൻസ് വെച്ച് ഓരോ ദിവസം വായിപ്പിക്കുക ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് രണ്ട് സെൻറ്റൻസ് വെച്ച് ഓരോ ആഴ്ച വായിപ്പിക്കുക അതായത് അടുത്ത ആഴ്ച രണ്ട് സെന്റൻസ് വെച്ച് വായിപ്പിക്കുക പിന്നെ പതിയെ പതിയെ ആ സെന്റൻസ് കൂട്ടി ഒരു പാരഗ്രാഫ് ആക്കുക പിന്നെ ഒരു പേജ് ആക്കുക എല്ലാം ഒറ്റയടിക്ക് ഒരു ദിവസം ചെയ്യരുത് കുറച്ച് ഇട്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒരാഴ്ച സമയമൊക്കെ കൊടുത്തു വേണം ചെയ്യാൻ എല്ലാ ദിവസവും ഇതൊന്ന് വായിപ്പിക്കുക അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കാം ജസ്റ്റ് ഒന്ന് വായിച്ചു വിട ഉള്ളൂ ഓക്കെ

അപ്പോൾ ഒരു പാരാഗ്രാഫ് ജസ്റ്റ് ഒരു പാരാഗ്രാഫ് ഇങ്ങനെ എടുക്കുകയാണ് ഓക്കെ ജസ്റ്റ് ഒരു പാരാഗ്രാഫ് കുട്ടികൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഉപയോഗിക്കാം ഓക്കെ കുട്ടികൾക്ക് നല്ല പിക്ചറൊക്കെ ഉള്ള ടെക്സ്റ്റ് ഉപയോഗിക്കാം അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഓക്കെ ഇവിടെ തന്നെ ആദ്യം തന്നെ നമ്മൾ പഠിച്ച ത ഉണ്ട് ത തീ വൈസ് കിങ് കണ്ടോ ഐ എൻ ജി വന്നു അപ്പോൾ കുട്ടി കെ ആണെന്ന് മനസ്സിലായി ഐ എൻ ജി ഉണ്ടെങ്കിൽ കിങ് എന്ന് വായിക്കും ഓക്കെ അപ്പം അതുപോലെ ഓരോ വാക്കുകളും കുട്ടികൾ വായിക്കും ഇപ്പോൾ നോക്കി ഇവിടെ ആണ് ഇവിടെ തന്നെ ക്വാ നമ്മൾ പഠിച്ചു ഇൽ പഠിച്ചു ജസ്റ്റ് ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ തന്നെ ക്വാറൽഡ് കിട്ടും ഓക്കെ അപ്പം ഇതുപോലെ കുട്ടികൾ വായിക്കാൻ പഠിക്കും ഓരോ സെന്റൻസ് വെച്ച് വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാം ഓക്കെ ഒന്നുകിൽ ഈ വീഡിയോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം ഇതൊന്ന് ഒരു പേപ്പറിൽ എഴുതി കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഉറപ്പായിട്ടും കുട്ടികൾ വായിച്ചു തുടങ്ങും ഒരു അറ്റ്ലീസ്റ്റ് ഒരു പ്രയത്നമെങ്കിലും നടത്തും വായിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എഫക്റ്റീവായി എങ്കിൽ കുട്ടികൾക്കിത് ഓക്കെ ആയി എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റും ചെയ്യുക താങ്ക്